ഹലോ, സോ ഇനി നമുക്കുള്ളത് അയ്യപ്പ പണിക്കരുടെ കുതിരക്കൊമ്പ് എന്നുള്ള കവിതയാണ്. ഈ ഒരു കവിതയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു കാർട്ടൂൺ കവിത മാതിരിയാണ്. കാർട്ടൂൺ കവിതകളുടെ സ്വഭാവമുള്ള ഒന്നാണ് കുതിരക്കൊമ്പ്. ആധുനിക മനുഷ്യൻ്റെ നിരർത്ഥകമായ അന്വേഷണങ്ങൾക്കൊടുവിൽ സ്വയം കണ്ടെത്തുന്ന പരിഹാരങ്ങളും അതിലെ ശൂന്യതകളും, അതാണ് ഈ കവിതയിൽ പറയുന്നത്. കുട്ടിക്കഥ പോലെ വായിച്ചു പോകാവുന്ന ഈ കവിത, എന്നെ റെക്കോർഡ് ചെയ്യാൻ സമയക്കില്ല, എൻ്റെ കുട്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പം എന്താണ്, കുട്ടിക്കഥ പോലെ വായിച്ചു പോകാവുന്ന ഈ കവിത ഒടുങ്ങാത്ത അന്വേഷണങ്ങളുടെ പരമ്പരകളിലേക്ക് അനുവാചകരെ കൊണ്ടുപോകുന്നു. ഇല്ലാത്ത ഒന്നിനു വേണ്ടി അന്വേഷിക്കുകയും തൻ്റെ പ്രത്യയശാസ്ത്രത്തിനൊത്ത് ചിലതൊക്കെ സങ്കല്പിക്കുകയും ചെയ്യുന്ന ആധുനിക മനുഷ്യനാണ് കുതിരക്കൊമ്പിലെ സൂതകുമാരൻ. അപ്പോൾ സൂതകുമാരനാണ് ഈ ഒരു പോയത്തിലെ ക്യാരക്ടറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. നമുക്ക് ഈ ഒരു കുതിരക്കൊമ്പ് എന്നുള്ള കാര്യം വായിച്ചു നോക്കാം, കവിത വായിച്ചു നോക്കാം. അപ്പോൾ ആദ്യം കവിത വായിക്കുക കേട്ടോ, അയ്യപ്പ പണിക്കരുടെ കുതിരക്കൊമ്പ് എന്നുള്ള കവിത വായിക്കുക, എന്നിട്ട് സമ്മറി കേൾക്കുക. അപ്പം എന്താ, വിചിത്രമായ അർത്ഥസാധ്യതയുള്ള ഒരു കവിതയാണ് കുതിരക്കൊമ്പ്. അത്രയ്ക്ക് അത് വ്യാഖ്യാനിച്ച് ബലിപ്പിക്കാൻ പ്രയാസമുണ്ടാക്കുകയും ചെയ്യുന്നു. കുതിരക്കൊമ്പ് എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നമുക്കെന്താണ്, അതില്ലാത്തൊരു വസ്തുവാണ് അല്ലേ, അല്ലെങ്കിൽ കേവലം അത് ജസ്റ്റ് ഒരു മിഥ്യ മാത്രമാണ്. കുതിരയ്ക്ക് ദൈവം കൊമ്പ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അത് കൊടുക്കാത്തത് വെറുതെ അല്ല എന്നും ചിലരൊക്കെ പറയാറുണ്ട്. കാരണം ഓൾറെഡി നല്ല പവർഫുള്ളായിട്ടുള്ളൊരു അനിമലാണ് കുതിര എന്ന് പറയുന്നത്. അപ്പം അതിന് കൊമ്പും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ഡേഞ്ചറസ് ആവും. അപ്പം അതുകൊണ്ടാണ് ദൈവം കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാത്തത്. അമിത ശക്തി ആപത്താണെന്നും അതിനെ ചെറുക്കേണ്ടതാണെന്നും ഒരു തത്വം അതിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കുതിരക്കൊമ്പിലെ ക്യാരക്ടർ സൂതകുമാരൻ, പണ്ടൊരു സൂതകുമാരൻ കുതിരക്കൊമ്പുകൾ അന്വേഷിച്ച് നടന്ന കവിതയാണ് ഈ കവിത ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു കേൾപ്പിക്കുന്നത്. കഥ പറയുന്നത് സൂതകുമാരനല്ല, സൂതകുമാരന് പോയതാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു കവിത സൂതകുമാരൻ്റെ കഥ പറയുന്നത് സൂതകുമാരനല്ല. നൈമിഷാരണ്യത്തിൽ ശൗനകാദികൾ നടത്തിയ യാഗത്തിൽ സംബന്ധിച്ച ഒരു സൂതനാണല്ലോ മാമുനിമാരെയെല്ലാം മഹാഭാരത കഥ കേൾപ്പിച്ചത്. സൂതന്മാരും തേര് തളിച്ച് പല ദിക്കുകളിലും സഞ്ചരിക്കുന്നവരാകയാൽ പല പല നാട്ടുകഥകളും അവർക്കറിയാമായിരുന്നു. പണ്ടത്തെ കഥ പറച്ചിലുകാരായിരുന്നു സൂതന്മാർ. ഈ കവിതയിൽ പക്ഷേ സൂതൻ എന്ന് പറയുന്നത് ഒരു കഥ പറച്ചിൽക്കാരനല്ല, അദ്ദേഹമാണ് കഥാപാത്രം. കഥ പറയുന്ന ആളല്ല, ഒരു കഥ പറയാം എന്ന് തുടക്കത്തിലേ പറയുന്ന ഒരു വക്താവ് ഈ കവിതയ്ക്കുണ്ടെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, പക്ഷേ സോ പണ്ട് മുതൽ മഹാഭാരത കഥകൾ തൊട്ടിട്ട് സൂതൻ എന്ന് പറയുമ്പോൾ അവർ കഥകൾ പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ കവിതയിൽ സൂതൻ ആണ് കഥാപാത്രം. കവിത സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കഥ പറയാം എന്ന് പറഞ്ഞിട്ട് ഒരു അൺനോൺ ആയിട്ടുള്ളൊരു വക്താവ് ആണ് ഈ സൂതകുമാരൻ്റെ കഥ നമുക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്യുക. സൂതകുമാരൻ ഇല്ലാത്ത കുതിരക്കൊമ്പുകൾ തേടി പകലും രാത്രിയുമൊക്കെ അലഞ്ഞു നടന്നു. കായൽക്കരയിലും വഴിവക്കിലും വഴിക്കവലകളിലും ചായക്കടകളിലും ചാരായത്തെറിയൊഴിക്കും വീതിയിലുമൊക്കെ കുതിരക്കൊമ്പ് അന്വേഷിച്ച് നടക്കുകയാണ് സൂതകുമാരൻ. വെയിലത്തും മഴയത്തും മഞ്ഞത്തും അയാൾ തേടി നടന്നു. കടൽത്തിരയിലും പതയിലും നുരയിലും കുതിരക്കൊമ്പ് കണ്ടെത്താനായില്ല. പൂവുകളോടും ആറുകളോടും അന്വേഷിച്ചു, എവിടെന്നും അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏതെല്ലാം തരത്തിലുള്ള മായക്കുതിരകളും അറബിക്കുതിരകളും ശീലക്കടയുടെ കുതിരകളുമുണ്ട്. പക്ഷേ ഒരിടത്തും കുതിരക്കൊമ്പുകൾ കണ്ടെത്താൻ സൂതനായില്ല. ഒടുവിൽ അയാൾ ആ കടും കൈ ചെയ്തു, ഒരു കുതിരത്തലവനെ വാളെടുത്തു വെട്ടി നട്ടല് പിളർത്തിയെടുത്ത് ഒട്ടിച്ച് രണ്ട് കൊമ്പുകൾ ഉണ്ടാക്കി തലയോട് പിളർത്തി ആ കൊമ്പുകൾ വെച്ചു പിടിപ്പിച്ചു. അങ്ങനെ ഉണ്ടാക്കിയ കൊമ്പുകൾ അസാധ്യമായ ഒന്നിനെ സാധ്യമാക്കി. ഭയങ്കര ദുഷ്ടനാണല്ലേ, ഒരു കുതിരത്തലവനെടുത്ത് വെട്ടി അയാളുടെ നട്ടലെടുത്തിട്ട് അതിനെ പിളർത്തി രണ്ട് കൊമ്പുകളാക്കിയിട്ട് കൊമ്പാക്കി മാറ്റി അസാധ്യമായിട്ടുള്ളൊരു കാര്യത്തിനെ സാധ്യമാക്കി. ഇല്ലാത്ത ഒന്നിനെ സൃഷ്ടിച്ചെടുത്തു. സോ കൊമ്പില്ലാത്ത കുതിരകളെല്ലാം ഇനി ഇതിൻ്റെ മുന്നിൽ കുമ്പിടുമല്ലോ എന്ന് ഇയാൾ ആർത്തു വിളിച്ചു. ഓക്കെ, ഇത്രയുമാണ് കഥ.
ഇവിടത്തോളം എത്തിയപ്പോഴേക്കും കഥ കേട്ടിരിക്കുകയായിരുന്ന അയൽപ്പക്കത്തെ കുശിനിക്കാരനും അയാളുടെ കെട്ടിയവൾ മധുഭാഷണിക്കും അടുത്തു. കഥയല്ല ഇത്, കഥയില്ലായ്മയാണ് എന്ന് പറഞ്ഞവർ എഴുന്നേറ്റത്രേ. അവരോടെന്തു പറവാനാണ്? സുഖരാത്രി ആശംസിച്ച താൻ ഓർത്തു, വാടിയ പൂവുകളോടല്ല ഇനി ഉണരേണ്ട മുട്ടുകളോടാണല്ലോ കഥ പറയേണ്ടു. അപ്പം ഇതാണ് ഈ ഒരു കവിത. ഇതിനെ ഷോർട്ടാക്കി പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, അസാധാരണവും അതുമാതിരി അമാനുഷികവും അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യങ്ങളെ, അങ്ങനെയുള്ള മുന്നേറ്റങ്ങളെയൊക്കെ ചെറുക്കാൻ മനുഷ്യന് സഹജമായിട്ടുള്ള താല്പര്യത്തെ, ആ ഒരു യാഥാസ്ഥിതി കഥയെ, മീൻസ് എന്തെങ്കിലും നടക്കില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് വളഞ്ഞ രീതിക്കെങ്കിലും അത് നടത്തിക്കാനുള്ള മനുഷ്യൻ്റെ ആ ഒരു പ്രവണത, ആ ഒരു കാര്യമാണ് ഈ കുതിരക്കൊമ്പ് എന്നതിലൂടെ കവി തുറന്നു കാട്ടുന്നത്. അപ്പം ആ ഒരു ഒരിക്കലും ഉണ്ടാവാത്തൊരു കാര്യത്തിന് അദ്ദേഹം ഉണ്ടാക്കിയത് കണ്ടില്ലേ, എങ്ങനെയാണ് ഒരാളെ കൊന്നിട്ട് കൊമ്പാക്കി മാറ്റി. സോ എങ്ങനെയാണെങ്കിലും അത് ഉണ്ടാക്കിക്കും, അങ്ങനെയുള്ള മനുഷ്യൻ്റെ പ്രവണതേനെയാണ് ഈ കുതിരക്കൊമ്പ് എന്നുള്ള ഒരു ഈ ഒരു കവിത തുറന്നു കാട്ടുന്നത്. സോ അതൊരു സിമ്പിൾ പോയായിട്ട് തോന്നുമ്പോഴും ഇതിന് ഒരുപാട് ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഇൻ്റർപ്രിറ്റേഷൻസ് വരുന്ന ഒരു കവിതയാണ്. വ്യാഖ്യാനിച്ചാലും വ്യാഖ്യാനിച്ചാലും അവസാനിക്കാത്ത കവിതയാണെന്നൊക്കെയാണ് പറയുന്നത്. സോ ഒരുപാട് ഇന്നർ മീനിങ്സ് വരുന്ന കവിതയാണ്. അപ്പോൾ എന്തായാലും ഇത് ആദ്യം ടെക്സ്റ്റ് ആ കവിത ഒന്ന് വായിച്ചു നോക്കുക. സിമ്പിൾ കവിതയാണ് വായിക്കുമ്പോൾ. ഓക്കെ, അയ്യപ്പ പണിക്കരുടെ കുതിരക്കൊമ്പ്. എന്നിട്ട് ഈ ഒരു സമ്മറിയും കേൾക്കാം. ഓക്കെ, സോ താങ്ക് യു.